ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ടെൻത്ത് പ്രിലിംസ് 2022 ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻഡ് ഡേ 33 ആയ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി ഭട്ടതിരിപ്പാട്, ജനറൽ സയൻസ് മൂലകങ്ങളും അവയുടെ വർഗീകരണവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗം ടെൻത്ത് സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇനി ഡേ 34 ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 9th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 4 പീരിയോഡിക് ടേബിൾ, 8th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 7 ലോഹങ്ങൾ. അതുപോലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ. അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഡേ 33 34 ചേർത്ത് ഇന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവും മുഴുവനായിട്ടൊന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇതുവരെ പഠിക്കാത്ത ആൾക്കാരും പഠിച്ച ആൾക്കാരും ഇതൊരു റിവിഷനായിട്ട് കണക്കാക്കാം. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതിൽ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൂലകം എന്ന പേര് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആര്? മൂലകം എന്ന് വെച്ചാൽ എന്താണ്? എലമെന്റ്. എലമെന്റ് എന്ന വാക്ക് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ ആണ്. റോബർട്ട് ബോയിൽ. ഇനി രണ്ടു മൂന്ന് ശാസ്ത്രജ്ഞരും അവരുടെ പ്രത്യേകതകളും അവർ കെമിസ്ട്രിക്ക് നൽകിയ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന് നൽകിയ സംഭാവനകളാണ് പറയുന്നത്. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ അഥവാ സിംബൽസ് ആദ്യമായിട്ട് നൽകിയത് ബെർസേലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ബെർസേലിയസ്. അപ്പൊ ബെർസേലിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് നൽകിയത്? മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയത്. ഇനി ഡൊബെയ്റെയ്നർ. ഡൊബെയ്റെയ്നർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ പറ്റി എപ്പോഴും PSC ചോദിക്കാറുണ്ട്. എന്താണ് പ്രത്യേകത? മൂലകങ്ങളെ ത്രികകങ്ങൾ അതായത് ട്രയാഡ്സ് എന്ന രീതിയിൽ വർഗീകരിച്ചു. ത്രികകങ്ങൾ എന്ന് വെച്ചാൽ മൂന്ന് എലമെന്റ്സിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? ത്രികകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വർഗീകരിച്ചത് ആരാണ്? ഡൊബെയ്റെയ്നർ. ഡൊബെയ്റെയ്നർ. ഇനി മൂലകങ്ങളെ അഷ്ടക നിയമം കൊണ്ട് വർഗീകരിച്ചത് അതായത് ലോ ഓഫ് ഒക്ടേവ്സ്. അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്. ഈ നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ന്യൂലാൻഡ്സ് ആണ്. ആരാണ്? ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് ആണ് അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത്. ഇനി ലോഥർ മേയർ. ലോഥർ മേയർ എന്ന ശാസ്ത്രജ്ഞന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വർഗീകരിച്ചത് ആരാണ്? ലോഥർ മേയർ ആണ്. അപ്പൊ ഇവരൊക്കെയാണ് വർഗീകരിച്ച ആൾക്കാർ, ആദ്യമായിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ആൾക്കാർ. അപ്പൊ ബെർസേലിയസ് എന്താണ്? മൂലകങ്ങൾക്ക് പ്രതീകാത്മകം അതായത് പ്രതീകങ്ങൾ, സിംബൽസ് നൽകിയത് ബെർസേലിയസ് ആണ്. മൂലകങ്ങളെ ത്രികകങ്ങൾ എന്ന് വർഗീകരിച്ചത് ആരാണ്? ഡൊബെയ്റെയ്നർ ആണ്. ഇതിന് ഉദാഹരണം സോഡിയം, പൊട്ടാസ്യം, പിന്നെ ലിഥിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഈ മൂന്നെണ്ണം ഒരു ഗ്രൂപ്പാക്കി, പ്രത്യേകതകൾ വെച്ചിട്ട് ഇത് മൂന്നും ഒരു ഗ്രൂപ്പാക്കി, അങ്ങനെ മൂന്ന് മൂന്ന് എലമെന്റ്സ് ആയിട്ട് വർഗീകരിച്ചത് ഡൊബെയ്റെയ്നർ ആണ്. ഈ മൂന്ന് എലമെന്റ്സ് വരുന്ന ഗ്രൂപ്പിനെയാണ് അദ്ദേഹം ട്രയാഡ്സ് എന്ന് വിളിച്ചത്. ഇനി അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ഇനി ലോഥർ മേയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂലകങ്ങളുടെ അറ്റോമിക മാസിനെ അറ്റോമിക വ്യാപ്തം, തിളനില, ദ്രവണാങ്കം എന്നിവയുമായി ബന്ധപ്പെടുത്തി വർഗീകരിച്ചത് ആരാണ്? ലോഥർ മേയർ എന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി IUPAC യുടെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുണ്ട്. IUPAC യുടെ ഫുൾ ഫോം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നതാണ് IUPAC യുടെ ഫുൾ ഫോം. അതായത് പുതിയതായിട്ട് കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അതുപോലെ തന്നെ അംഗീകാരവും നൽകുന്ന സ്ഥാപനമാണ് IUPAC. ഫുൾ ഫോം എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൂറിച്ച്. സൂറിച്ച് ആണ്. ഐക്യരാഷ്ട്ര സംഘടന പീരിയോഡിക് ടേബിൾ ഇയർ ആയിട്ട് അല്ലെങ്കിൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിട്ട് ആചരിച്ചത് 2019. ഇത് കഴിഞ്ഞ് LPST എക്സാമിനും UPST എക്സാമിനും ചോദിച്ചതാണ്. LP സ്കൂൾ ടീച്ചറിനും UP സ്കൂൾ ടീച്ചറിനും ചോദിച്ചതാണ്. ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ 2019 ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി രണ്ടു മൂന്ന് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ പറയാം. എപ്പോഴും ചോദിക്കുന്നതാണ് PSC. ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം. ഭൂവൽക്കം ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആദ്യം നൈട്രജൻ.
അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ, രണ്ടാം സ്ഥാനം ഓക്സിജൻ, മൂന്നാം സ്ഥാനം ഏതാണ്? ആർഗൺ ആണ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ് കാണപ്പെടുന്നത്, രണ്ടാമത് കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്, മൂന്നാമത് ആർഗൺ ആണ്. ഇനി അന്തരീക്ഷത്തിൽ നൈട്രജൻ എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്? 78%. 78%. ഓക്സിജൻ എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്? 21% അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ കണ്ടന്റ്. ആർഗൺ ചോദിച്ചിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക, 0.9% ആണ് ആർഗണിന്റെ കണ്ടന്റ്. ഇപ്പോൾ ഓക്സിജൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട് 21%, അതുപോലെ നൈട്രജനും ചോദിച്ചിട്ടുണ്ട് 78%. ഇനി ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് അഥവാ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ടോട്ടല് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് 118. ആ 118 എലമെന്റ്സിനെയാണ് ഈ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ ഇപ്പോ 118 എലമെന്റ്സ് ഉണ്ട്. ഇതില് സ്വാഭാവിക മൂലകങ്ങൾ അതായത് നാച്ചുറൽ എലമെന്റ്സ് എത്ര വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ 92 വരെയാണ് സ്വാഭാവിക മൂലകങ്ങൾ വരുന്നത്. അപ്പൊ 92-ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഏതാണ്? യുറേനിയം ആണ്. 92-ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഏതാണ്? യുറേനിയം. യുറേനിയം യുറേനിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകമാണ്. അതായത് നാച്ചുറലി കാണപ്പെടുന്ന ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് യുറേനിയം ആണ്. ഇനി അപ്പോ ഈ 92 വരെയാണ് എന്ത് പ്രകൃതിദത്ത മൂലകം. അപ്പൊ ഈ 92 കഴിഞ്ഞതിന് ശേഷം ഉള്ളത് സിന്തറ്റിക് മൂലകങ്ങളാണ്, അതായത് കൃത്രിമമായി നിർമ്മിച്ച മൂലകങ്ങളാണ് 92 ശേഷം വരുന്നത്. ഇതിനെ സിന്തറ്റിക് മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്ന് പറയും. സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. അവസാനമായി കണ്ടുപിടിച്ച മൂലകമാണ് ഒഗാനേസൺ. ഒഗാനേസൺ ആണ് ദ ഓജി. 118-ാമത്തെ മൂലകമാണ് അവസാനമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ അവസാനമായിട്ട് കണ്ടുപിടിച്ച മൂലകം ഏതാണ്? ഒഗാനേസൺ ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 118. 118. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? ആദ്യത്തെ കൃത്രിമ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 43 ആണ്. TC എന്ന് പറഞ്ഞാൽ ഏതാ? ടെക്നീഷ്യം. ടെക്നീഷ്യം ആണ് ആദ്യത്തെ കൃത്രിമ മൂലകം. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാണ്? ടെക്നീഷ്യം. ഇനി ആവർത്തന പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടും കുറെ കോളങ്ങളുണ്ട്, വെർട്ടിക്കൽ ആയിട്ടും ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നിരയെ പറയുന്ന പേരാണ് പിരീഡ്. അപ്പൊ ആവർത്തന പട്ടികയിൽ സമാന്തരമായിട്ടുള്ള കോളങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? പിരീഡ്. പിരീഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുത്തനെ കാണപ്പെടുന്ന കോളത്തിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ്. കുത്തനെ കാണപ്പെടുന്നത് ഗ്രൂപ്പ്. പിന്നെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആവർത്തന പട്ടികയിലെ ആകെ പിരീഡുകൾ എത്ര എണ്ണം? 7 പിരീഡുകളാണ് ആകെ ഉള്ളത്. ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ സാധാരണയായിട്ട് 7 പിരീഡായിരിക്കും നമ്മൾ പഠിച്ച സമയത്ത് ഉണ്ടായിരിക്കും. സ്കൂളുകളിൽ സാധാരണയായിട്ട് 7 പിരീഡായിരിക്കുമല്ലോ ഉണ്ടായിരിക്കുക, അങ്ങനെയൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇനി എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത്. അപ്പൊ ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. 7 പിരീഡും 18 ഗ്രൂപ്പുകളുമാണ് ആവർത്തന പട്ടികയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ പിരീഡ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ പിരീഡ് എന്ന് പറയുന്ന ഇതാണ്. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഒന്നാമത്തെ പിരീഡിൽ അടങ്ങിയിട്ടുള്ളൂ. രണ്ടാമത്തെ പിരീഡ് എന്ന് പറയുന്നത് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ അങ്ങനെയാണ് പിരീഡ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രസ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ഗ്രൂപ്പ് ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഗ്രൂപ്പിനിവിടെ 1, 2, 3 അങ്ങനെ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താ? ആൽക്കലി ലോഹങ്ങൾ അഥവാ ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ഇല്ല, ലിഥിയം തൊട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് അറിയപ്പെടുന്ന ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ് എന്നാണ് ലിഥിയം സോഡിയം പൊട്ടാസിയം, പിന്നെ റുബിഡിയം, ഫ്രാൻസിയം, സീസിയം ഫ്രാൻസിയം. ഇത്രയും എലമെന്റ്സ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്.
ഹൈഡ്രജൻ ഒന്നാം ഗ്രൂപ്പ് മൂലകമാണെങ്കിലും പക്ഷേ ഇത് ഏതിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല, ആൽക്കലി ലോഹങ്ങൾ എന്ന കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ആൽക്കലി ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഹൈഡ്രജനെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സെക്കൻഡ് ഗ്രൂപ്പ് ഏതാണ്, ഏതൊക്കെയാണ്? ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി പതിമൂന്നാമത്തെ ഗ്രൂപ്പ്, പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ബോറോൺ ആണ്. അപ്പൊ ഇത് അറിയപ്പെടുന്നത് ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി. ഫോർട്ടീൻത് ഗ്രൂപ്പ് കാർബൺ ഫാമിലി, കാർബൺ കുടുംബം അല്ലെങ്കിൽ കാർബൺ ഫാമിലി. ഫിഫ്റ്റീൻത് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് നൈട്രജൻ കുടുംബം അല്ലെങ്കിൽ നൈട്രജൻ ഫാമിലി. സിക്സ്റ്റീൻത് ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് ഓക്സിജൻ കുടുംബം അല്ലെങ്കിൽ ഓക്സിജൻ ഫാമിലി. ഈ ഓക്സിജൻ ഫാമിലി തന്നെയാണ് ചാൽക്കോജൻസ് എന്ന പേരിലും അറിയപ്പെടുന്നത്, ചാൽക്കോജൻസ്. സെവൻറ്റീൻത് ഗ്രൂപ്പ് എപ്പോഴും ബി എസ് സി റിപ്പീറ്റ് ചെയ്യാറുള്ളതാണ് ഹാലോജൻസ്, ഹാലോജൻ, ഹാലോജനുകൾ എന്നറിയപ്പെടുന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പാണ് എന്ന് ഓർക്കുക. പതിനെട്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് അലസവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ റെയർ ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നത് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അലസവാതകങ്ങൾ. ഇത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. ഓക്കെ, ഇപ്പൊ ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. പിന്നെ ഇപ്പോ പുതിയതായിട്ട് കണ്ടെത്തിയ ഒഗാനീസനും ഇതിനകത്ത് തന്നെയാ വരുന്നത്, പതിനെട്ടാം ഗ്രൂപ്പ് മൂലകമാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി ഈ നടുക്കുള്ള മൂന്ന് മുതല് പന്ത്രണ്ട് വരെ, മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലകങ്ങൾ. ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ. ഇനി അതുപോലെ മൂലകങ്ങളെ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, മൂലകങ്ങളെ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ബ്ലോക്കുകൾ? എസ്, പി, ഡി, എഫ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി പി ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള, മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളാണ് എന്താണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഈ താഴെ രണ്ട് പീരീഡ് ആയിട്ട് കാണപ്പെടുന്നതാണ് ഏത്? എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അങ്ങനെ നാല് ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും കൂടി ഒരുമിച്ചാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. പ്രാതിനിധ്യ മൂലകങ്ങൾ അഥവാ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയും. ഈ നടുക്ക് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളത് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. അതുപോലെ താഴെ എഫ് ബ്ലോക്കിനെ, ഈ ഫസ്റ്റ് ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേര് ലാന്തനോയിഡുകൾ. 57 മുതൽ 71 വരെ, 57, 57 എവിടെയാണ്? 57 ദാ ഇവിടെയാണ്. അപ്പൊ 57 മുതൽ 71 വരെ, ദാ ഇവിടെ 71 വരെയുള്ളതിനെ ലാന്തനോയിഡുകൾ എന്ന് പറയും. പിന്നെ 89 മുതൽ 103 വരെ, 89 മുതൽ 103 വരെയുള്ളതിനെ ആക്റ്റിനോയിഡുകൾ എന്ന് പറയും. ലാന്തനോയിഡ് ലെന്താനം മുതൽ ലുട്ടീഷ്യം വരെ, ആക്റ്റിനോയിഡ് ആക്റ്റീനിയം മുതൽ ലോറൻസിയം വരെ. മനസ്സിലായല്ലോ, അതാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചോദിക്കട്ടെ, ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 16-ാം ഗ്രൂപ്പ്. 16-ാം ഗ്രൂപ്പ് ഏതാണ്? ഓക്സിജൻ ഫാമിലിയാണ് ചാൽക്കോജനുകൾ എന്നും അറിയപ്പെടുന്നത്. പിന്നെ ബി എസ് സി എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, സാന്ദ്രത കുറഞ്ഞ ലോഹം, സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം, സാന്ദ്രത അല്ലെങ്കിൽ ഭാരം ഏറ്റവും കുറവ് ലിഥിയത്തിനാണ്. ഏതിനാണ്? ലിഥിയം. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. ഏറ്റവും ലഘുവായ ലോഹമാണ് ലിഥിയം. ഇനി മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. ഏതിലാണ്? മെഴുകിൽ, മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റും. ഏതിനെ? സോഡിയത്തിനെ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റും. സോഫ്റ്റ് മെറ്റൽസ് ആണ് ഏതെന്ന് പറയുന്നത്? സോഡിയവും പൊട്ടാസ്യവും. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹമാണ് സോഡിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം. ഫ്രാൻസിയത്തിനാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്? ഫ്രാൻസിയത്തിനാണ്.
ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവും എഴുതുന്നത് തന്നെയാണ് ഫ്രാൻസിയത്തിനും കൂടാതെ സീസിയത്തിനും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഫ്രാൻസിയത്തിനും സീസിയത്തിനും, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഏതിനാണ്? ഫ്രാൻസിയത്തിനാണ്. അത് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതായത് ഫ്രാൻസിയം എന്ന് പറയുന്ന ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിരമൂലകമാണ്, അസ്ഥിരമൂലകം. സീസിയം എന്ന് പറയുന്നത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്ഥിരമൂലകമാണ് ഏതെന്ന്, സ്ഥിരമൂലകമാണ് ഏതെന്ന് പറയുന്നത് സീസിയം എന്ന് പറയുന്നത്. ഇനി രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏത്? രാസ സൂര്യൻ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. മെഗ്നീഷ്യം ആണ് രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും ഏത് തന്നെയാണ്? മഗ്നീഷ്യം തന്നെയാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓക്കെ, എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഏത്? കാൽസ്യം. കാൽസ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം. മൂലകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്, ലോഹം ചോദിച്ചാൽ അലുമിനിയം ആണ്, അലുമിനിയം. വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹവും അലുമിനിയം ആണ്. വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയം ആണ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ഏത്? ഏത് ലോഹമാണ് കറുത്തീയം എന്നറിയപ്പെടുന്നത്? ലെഡ് ആണ്. വെളുത്തീയം എന്നറിയപ്പെടുന്നത് ഏതാണ്? വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നാണ്. കറുത്തീയം എന്നറിയപ്പെടുന്നത് ലെഡും വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നുമാണ്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥം കൂടിയാണ് ലെഡ്. അപ്പം പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും സ്ഥിരതയുള്ള പദാർത്ഥമാണ് ലെഡ്. കൂടാതെ ലേസർ രശ്മികൾ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ് എന്ന് പറയുന്നത്. ഈ ലെഡ് മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം കൂടിയാണ്, മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ലെഡ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹമാണ് ലെഡ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളുന്ന ലോഹമാണ് ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹവും ഏത് തന്നെയാണ്? ലെഡ്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ്. കൂടാതെ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകൾ ഉള്ള മൂലകമാണ് ടിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള ഐസോടോപ്പുകൾ ഉള്ള മൂലകമാണ് ടിൻ. ടിന്നിന് 10, ടിന്നിന് 10 ഐസോടോപ്പുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. ടൈറ്റാനിയം ആണ് ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നതും അതുപോലെ അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നതും ഏതാണ്? ടൈറ്റാനിയമാണ്. ഇനി ഭൂമിയുടെ അകക്കാമ്പിൽ അല്ലെങ്കിൽ ഉൾക്കാമ്പിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. നിഫേ എന്നല്ലേ അറിയപ്പെടുന്ന ഭൂമിയുടെ അകക്കാമ്പ്, നിക്കലും അയണും. അപ്പൊ അതിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഇരുമ്പ് പ്രകൃതിയിൽ ശുദ്ധരൂപത്തിൽ കാണപ്പെടുന്നില്ല, സംയുക്തമായിട്ടാണ് കാണപ്പെടുന്നത്. ജലത്തിന്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റം ഉണ്ടാകുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പ് തുരുമ്പിക്കും. ജലത്തിന്റെയോ അല്ലെങ്കിൽ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റം ഉണ്ടാകുന്ന ലോഹമാണ് ഇരുമ്പ്. ഇനി നാഗം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്ക് ആണ്. നാഗം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? സിങ്ക്. സിങ്ക്, സിങ്ക് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാലും അത് സിങ്ക് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏത്? ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. മെർക്കുറി, മെർക്കുറിയാണ് ഹൈഡ്രാർജിറം. മെർക്കുറിയാണ് ക്യുക് സിൽവർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിറ്റിൽ സിൽവർ. ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന മെർക്കുറി ആണെങ്കിൽ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം, പ്ലാറ്റിനം. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നതും പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നതും അതുപോലെ വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നതും പ്ലാറ്റിനമാണ്. ഈ പ്ലാറ്റിനത്തിന് സ്വർണത്തേക്കാൾ വില കൂടുതലാണ്. സ്വർണത്തേക്കാൾ വില കൂടിയ ലോഹമാണ് ഏത്? പ്ലാറ്റിനം. ഇനി വെള്ളിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. വെള്ളിയുടെ ഏറ്റവും ചോദിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹം. ഏറ്റവും നല്ല വൈദ്യുത ചാലകവും താപചാലകവുമായ ലോഹമാണ് വെള്ളി. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയം ആണ്. യുറേനിയം ആണ് പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത്. അറ്റോമിക് നമ്പർ 92. അറ്റോമിക് നമ്പർ എത്രയാണ്? 92 ആണ്. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണെന്നുള്ള കാര്യം ഓർക്കുക.
ഏറ്റവും സാന്ദ്രത കൂടിയ നോൺ മെറ്റൽ അലോഹമാണ് അയഡിൻ. അയഡിൻ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം. അപ്പൊ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഹൈഡ്രജൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. നാഗം എന്നറിയപ്പെടുന്ന സിങ്ക് ആണ്. അപ്പൊ ഗന്ധകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗന്ധകം. ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫർ. സൾഫർ ആണ് ഗന്ധകം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫോസ്ഫറസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഫോസ്ഫറസ്, ഫോസ്ഫറസ് എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു, ഞാൻ പ്രകാശം വഹിക്കുന്നു, ഞാൻ പ്രകാശം വഹിക്കുന്നു എന്ന അർത്ഥമുള്ള വാക്കാണ് ഏതെന്ന് പറയുന്നത്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ്. അപ്പൊ ഫോസ്ഫറസ് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. ഇതിൽ ചോദിക്കാറുള്ള ചോദ്യം, തീപ്പെട്ടി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ആണ് റെഡ് ഫോസ്ഫറസ്. റെഡ് ഫോസ്ഫറസ് ആണ് തീപ്പെട്ടി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസ്. തീപ്പെട്ടി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് അസ്റ്റാറ്റിൻ. ഹാലോജൻ ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 17 ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഏതെന്ന് പറയുന്ന ഹാലോജനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അപൂർവമായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് അസ്റ്റാറ്റിൻ. അസ്റ്റാറ്റിൻ ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. ക്ലോറിൻ ആണ് ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം. ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം എന്ന് പറയുന്ന ഫ്രാൻസിയവും, സ്ഥിര മൂലകം എന്ന് പറയുന്നത് ഏതുവാ എന്ന് പറഞ്ഞു സീസിയോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. കൂടാതെ ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകവും ഫ്ലൂറിൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നതും ഫ്ലൂറിൻ ആണ്. സൂപ്പർ ഹാലോജൻ, സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഫ്ലൂറിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏത്? ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റെഡോൺ. റെഡോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് റെഡോൺ. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം, മെറ്റലോയിഡ് ഏതാണ്? ടെലൂറിയം. ടെലൂറിയമാണ് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ഉപലോഹം എന്ന് പറയുന്നത്. ടെലൂറിയം. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകമാണ് ഹീലിയം. സൂപ്പർ ഫ്ലൂയിഡ്, സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന വാതകമാണ് ഏത്? ഹീലിയം. ഹീലിയം. അപ്പൊ ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ ആണ്. സിലിക്കൺ ആണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകമാണ് ഹീലിയം. അപ്പൊ ഒന്നാമത്തെ വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഇനി PSC എപ്പോഴും ചോദിക്കുന്ന കുറച്ച് മൂലകങ്ങളും അവയുടെ അറ്റോമിക് നമ്പേഴ്സും ആണ്. അതെന്തായാലും പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. 1 മുതൽ 30 വരെ നിങ്ങൾ എന്തായാലും നോക്കിയിരിക്കാം. 1 മുതൽ 30 വരെ എന്തായാലും പഠിച്ചിരിക്കാം. ബാക്കി അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ടെക്നീഷ്യം. ടെക്നീഷ്യം, ടെക്നീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ് ടെക്നീഷ്യം എന്ന് പറയുന്നത്. അതിന്റെ അറ്റോമിക് നമ്പർ 43 ആണ്. ഏതാണ്? 43. സിൽവർ, സിൽവറിന്റെ അറ്റോമിക് നമ്പർ, സിൽവർ ആണ് അർജന്റം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സിൽവറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 47 ആണ്. ടിൻ, ടിന്നിന്റെ അറ്റോമിക് നമ്പർ 50 ആണ്. അപ്പൊ ടിന്നിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 50. അപ്പൊ ടെക്നീഷ്യം 43, സിൽവർ 47, ടിൻ 50. ടിൻ 50. പ്ലാറ്റിനം 78ഉം ഗോൾഡ് 79ഉം ആണ്. അപ്പോ സ്വർണം 79 ആണ്, പ്ലാറ്റിനം എത്രയാണ്? 78. പ്ലാറ്റിനം ആണ് വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത്, അത് 78. മെർക്കുറി 80. മെർക്കുറി 80. ഓക്കെ, മെർക്കുറി 80. ലെഡ് എത്രയാണ്? 82. ലെഡ് 82. യുറേനിയം നേരത്തെ പറഞ്ഞു 92. യുറേനിയം 92. ഇനി 99, 100, 101. ഇത് മൂന്നും പഠിച്ചിരിക്കുക. 99 എന്ന് പറയുന്നത് ഐൻസ്റ്റീനിയം. ഐൻസ്റ്റീന്റെ സ്മരണാർത്ഥം പേര് നൽകിയ മൂലകമാണ് ഐൻസ്റ്റീനിയം. അറ്റോമിക് നമ്പർ 99, ഐൻസ്റ്റീനിയം. 100 ഇമ്പോർട്ടൻ്റ് ആണ്, ഫെർമിയം. 100 എപ്പോഴും ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 100 ഫെർമിയം. 101 മെൻഡലീവിയം. 101 മെൻഡലീവിയം. പിന്നെ 118 ഒഗാനേസൻ. ഒഗാനേസൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ
ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കുക, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.